السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد النبي الأمي الحبيب عالي القدر العظيم الجاه وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. يا رب هيئ لنا من امرنا رشدا واجعل معونتك الحسنى لنا مددا. أمة سيدنا محمد ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് ഇമ്പിച്ചുകോയ തങ്ങൾ, ഈ വേദിയെ ധന്യമാക്കുന്ന പ്രഗത്ഭരായ നേതാക്കൾ, മഹാന്മാരായ സയ്യിദുമാർ, വേദിയിലുള്ള പ്രിയപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് എന്ന് മുഴുവൻ എനിക്ക് പേരുകൾ അറിയാത്തതുകൊണ്ട് ഇൻഷാല്ലാ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമയം വളരെ പരിമിതമാണ്. ഞാൻ വന്ന ട്രെയിൻ ഒരുപാട് ലേറ്റായി. വലിയ ഏറ്റവും വലിയ മഹാനായത് പിന്നെയോ മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ കൽബിലൊന്നുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് മറുപടി, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവയുണ്ട് നിങ്ങളിൽ കൊല്ലുമെന്നാണ് ഉടനടി തിരു മുസ്തഫായിൽ നിന്നു വന്ന മറുപടി. പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, രാജാതി രാജനായ റബ്ബിന്റെ 360 സ്വഭാവങ്ങൾ, അത് ഒന്നും രണ്ടുമല്ല, അത് മുഴുവനും ആ 360 സൽഗുണങ്ങളും സൽസ്വഭാവങ്ങളും നിങ്ങളിലുണ്ട് സിദ്ദീഖ്. നിങ്ങൾ ഒരു തവണയല്ല, രണ്ടു തവണയല്ല, 360 തവണയും നിങ്ങൾ സ്വർഗത്തിലേക്ക് യോഗ്യനാണ്. നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ സ്വർഗത്തിനാകെ 8 വാതിലുകളേ ഉള്ളൂ, എല്ലാ വാതിലും നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുമെന്ന് ഹബീബായ മുത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ നിസ്കരിച്ചവരും നോമ്പ് നോറ്റവരും എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്തവരും എത്രയോ ഉംറകൾ ചെയ്തവരും എത്രയോ ദിക്ർ ചൊല്ലിയവരും ഖുർആൻ ഓതിയവരും സഹാബത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ശേഷം വന്നവരിലും ഉണ്ടായിട്ടുണ്ട്. മഹാനായ സിദ്ദീഖ് തങ്ങളെ ഏറ്റവും വലിയ മഹാനായത് അല്ലാഹു ബഹുമാനിച്ചത് അവരുടെ കൽബ് നന്നായതുകൊണ്ടാണ്, മുത്ത് നബിയോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്, മഹാനവരുടെ നിലപാടുകളെ കൊണ്ടാ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്. സഹാബത്തെ, നിങ്ങളുടെ ഈ ദുനിയാവ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാക്ക് പോലും അത്ഭുതമാണ്, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ, നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒന്ന് അത്വീബ, നല്ല സുഗന്ധ വസ്തുക്കൾ, നല്ല നല്ല അത്തറുകൾ, നല്ല നല്ല സുഗന്ധ ദ്രവ്യങ്ങൾ.
ദൂതും ചന്ദനവും സുന്ദലും അംബറും മിസ്കും കസ്തൂരിയും ഏറ്റവും നല്ല മനോഹരമായ സുഗന്ധ വസ്തുക്കൾ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ അവരും എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. മൂന്നാമത്തത് എന്റെ ഏറ്റവും വലിയ കൺകുളിർമ നിസ്കാരത്തിലാണ് രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ തക്ബീറത്തിൽ ഉയരാൻ കിട്ടിയിട്ട് ഖിയാമോ സുജൂദോ അല്ലാഹുവിന്റെ സലാം കിട്ടുന്നത് വരെ ഏറ്റവും വലിയ അത്ഭുതകരമായ മിഅ്റാജ് പോലെ അസ്സലാത്ത് മിഅ്റാജിൽ മുമ്പിൻ നിസ്കാരം സത്യവിശ്വാസിയുടെ മിഅ്റാജാണ് രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ ലയിച്ചു ചേരലാണ് അല്ലാഹുവിന്റെ മുന്നിലുള്ള മുനാജാത്താണ് എന്റെ ഏറ്റവും വലിയ കൺകുളിർമാണെന്ന് നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യങ്ങൾ മുത്തനബി വിശദീകരിച്ചു. ഇത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. റസൂല് പറഞ്ഞു, പറഞ്ഞോളൂ സിദ്ദീഖേ. മുത്തനബി ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം നബിയേ. ഒന്നാമത്തത് അൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാഹ്. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് മുത്തനബിയേ അങ്ങയുടെ മുന്നിൽ വന്നിരിക്കലാണ്. അങ്ങയെ കാണാൻ, അങ്ങയുടെ പ്രകാശിക്കുന്ന ഏറ്റവും വലിയ സുന്ദരമായ അങ്ങയുടെ മുഖം കാണാൻ, അങ്ങയുടെ ഉപദേശങ്ങൾ കേൾക്കാൻ, എപ്പോൾ അങ്ങയെ കണ്ടുകൊണ്ടിരിക്കാൻ മുത്തനബിയേ അങ്ങയുടെ മുന്നിൽ വന്നിരിക്കലാണ്. എന്റെ സമ്പത്ത് മുഴുവനും അങ്ങേക്ക് വേണ്ടി ചെലവഴിക്കലാണ്. അങ്ങ് ഇഷ്ടപ്പെട്ട വഴിയിൽ നബിയേ, അങ്ങ് പറയുന്ന മാർഗത്തിൽ നബിയേ, എന്റെ സ്വത്ത് മുഴുവനും അങ്ങേക്ക് വേണ്ടി ചെലവഴിക്കലുമാണ്. മൂന്നാമത്തത് വസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്, അങ്ങേൽ സലാത്ത് ചൊല്ലലുമാണ് നബിയേ. ദുനിയാവിൽ മഹാ ായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, ഒന്ന് മുത്തുണ്ടിൽ ചെന്നിരിക്കുക, അല്ലാഹുവിന്റെ റസൂലിനെ കാണുക. മുഅ്മിനെ നമ്മളും ആഗ്രഹിക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുത്തുനബിയെ കാണാനായി പോവുക. ദുനിയാവിൽ നിന്ന് തന്നെ കണ്ടവർ, മരിക്കുന്ന സമയത്ത് കണ്ടവർ, മരണാനന്തരം കണ്ടവർ, ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തനബിയെ കാണുക ഒരു മുഅ്മിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അല്ലാഹുവിന്റെ റസൂല് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ പണം ചെലവഴിക്കുക, മഹാനായ മുത്തനബിയുടെ മേൽ ധാരാളം സലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. നോക്കണേ, എന്തുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾ ഏറ്റവും വലിയ മഹാനായത്? നോക്കൂ, ഒരുപാട് മഹാന്മാര് മരണത്തിന്റെ സമയത്ത് പുഞ്ചിരിയോടുകൂടെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. മരിക്കാൻ പോകുമ്പോ എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുക? ഏറ്റവും വലിയ വേദന മരണത്തിന്റെ വേദനയാണ്. ദുനിയാവിൽ എന്തൊക്കെ വേദനകൾ നമ്മൾ അനുഭവിക്കാറുണ്ട്? പലതരത്തിലുള്ള വേദനകൾ, രോഗങ്ങൾ വരുമ്പോ, മുറിവുകൾ പറ്റുമ്പോ, അപകടങ്ങൾ വരുമ്പോ, എല്ലാ വേദനകളിലും ദുനിയാവിൽ ഏറ്റവും വലിയ വേദന മരണത്തിന്റെ വേദനയാ, സക്കറാത്തുൽ മൗത്ത്. അല്ലാഹുവിന്റെ റസൂല് പല പല ഉദാഹരണങ്ങൾ പറഞ്ഞു. ജീവനോടെ ഒരാട്ടിൻകുട്ടിയുടെ തൊലി ഉരിഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും വേദന, പല പല ഉദാഹരണങ്ങൾ. ഇരുമ്പിന്റെ ചിപ്പുകളെ കൊണ്ട് മാന്തി വലിച്ചൊരാളെ, അങ്ങനെ ഇഞ്ചിഞ്ചായി ഒരാളെ നശിപ്പിക്കുമ്പോ എങ്ങനെയാണ് വേദനകൾ കടിച്ചിറക്കിക്കൊണ്ടിരിക്കുക. പല ഉദാഹരണങ്ങളും മുത്തനബി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, അതിനേക്കാൾ എത്രയോ കഠിനമാണ് മരണവേദന. പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് മരണവേദന. അത് മറ്റുള്ളവരനുഭവം അതിന് താരതമ്യം ചെയ്യാൻ കഴിയൂല. അത്ര കഠിനമാണ് ആയിഷ മരണത്തിന്റെ വേദന. എല്ലാവർക്കും മരണവേദനയുണ്ട്, നബിമാർക്കും മരണവേദനയുണ്ട്, മുത്തനബിക്ക് പോലും മരണവേദന ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഒരു മഹാൻ ചോദിച്ചു, മുത്തനബിയേ, മരണത്തിന് കഠിനമായ വേദന ഉണ്ടാകുമെന്നങ്ങ് പറഞ്ഞല്ലോ, പിന്നെ എന്താ ചില ആളുകൾ മരിക്കുമ്പോ ചിരിക്കുന്നത്? കഠിനമായ വേദന ഉണ്ടാകുമ്പോ എങ്ങനെയാ ചിരിക്കാൻ കഴിയുക? മുഅ്മിനീങ്ങൾ അവരുടെ റൂഹുകളുടെ ആത്മാവ് വളരെ എളുപ്പത്തിൽ സന്തോഷത്തോടുകൂടെ പിരിഞ്ഞു പോകുന്നു. അവര് പുഞ്ചിരിച്ച് മരിക്കുന്നു, കുളിർമയോടുകൂടെ മരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുത്തനബി തന്നെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടല്ലോ, കമാ യഖ്റുജു റൂഹുൽ മുഅ്മിൻ കമാ തസീലുൽ ഖത്റതു മിനസ്സിഖാ, തോൽപാത്രത്തിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നത് പോലെ മുഅ്മിനിന്റെ റൂഹ് നല്ല കുളിരോടെ തണുപ്പോടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നത് പോലെയാണ് വേർപെടുക. ഒരു വേദനയും അറിയാതെ, ഒരു വെപ്രാളവും ഇല്ലാതെ പുഞ്ചിരിച്ചുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ മരിക്കുന്നത്. നബിയേ, എങ്ങനെയാ മരിക്കുമ്പോ ചിരിക്കാൻ കഴിയുക? കഠിനമായ വേദന എല്ലാവർക്കും ഉണ്ടാകുമല്ലോ, അത് മുഅ്മിനീങ്ങൾക്കുണ്ടല്ലോ, സ്വാലിഹീങ്ങൾക്കുണ്ടല്ലോ, ഔലിയാക്കൾക്കുണ്ടല്ലോ, നബിമാർക്ക് പോലും ഉണ്ടല്ലോ. നബിയേ, പിന്നെ എങ്ങനെയാ മുഅ്മിനീങ്ങൾ മരിക്കുമ്പോ ചിരിക്കുന്നത്? നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ മുത്തനബി പറഞ്ഞു, ഉത്തലബു ഫീ സൂറത്തു യൂസുഫ്, നീ സൂറത്ത് യൂസുഫ് ഓതി നോക്ക്, ഇന്ദ്രത്തിൽ കുടുങ്ങിപ്പോയതാണ്. ഇതെന്തോ ഒരു സൗന്ദര്യമാണ്, അതിലാണ് കുടുങ്ങിപ്പോയത്, അങ്ങനെയാണ് ആ ചതിയിൽ അകപ്പെടുന്നത്. അത് മിസ്രി പെണ്ണുങ്ങളെ, മിസ്രിലെ സ്ത്രീകളെ ബോധ്യപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി ഒരു തന്ത്രം ചെയ്തു സുലൈഖ, തന്റെ കൂട്ടുകാരികൾ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടി എല്ലാവരുടെ കയ്യിലും ഓരോ പഴം വിതരണം ചെയ്തു. അത് ചെത്തിമുറിക്കാനുള്ള കത്തികളും നൽകി അവരോട് പഴം ചെത്തി തുടങ്ങാൻ കൽപ്പിക്കുകയാണ്. മിസ്രി പെണ്ണുങ്ങൾ നല്ല മൂർച്ചയുള്ള കത്തികൾ കൊണ്ട് പഴം ചെത്തി തുടങ്ങി പഴം മുറിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഏറ്റവും വലിയ സുന്ദരനായ, എന്തോ ഒരു സൗന്ദര്യം, എന്തോ ഒരു മുഗലാവണ്യോ, യുവകോമളനായ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അവർക്കിടയിലൂടെ മെല്ലെ ഇറക്കിവിടുന്നത്. അവരാദ്യമായിട്ടാണ് യൂസുഫിനെ കാണുന്നത് അലൈഹിസ്സലാം. ഇതെന്തോ ഒരു സൗന്ദര്യമാണ്, ഇതെന്തോ ഒരു മുഗലാവണ്യമാണ്, ഇതെന്തോ ഒരു മനോഹാരിതയാണ്. പരിസരം മറന്നുപോയി, അവരുടെ കണ്ണും കൽബും ഈ മനോഹരമായ സൗന്ദര്യത്തിൽ അങ്ങിലയിച്ചു പോവുകയാണ്. അവരങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പരിസരബോധം നഷ്ടപ്പെട്ടവരുടെ അറിയാതെ കയ്യ മുറിച്ചു. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, കത്താന ഐദിയഹു, അവരവരുടെ കൈകൾ മുറിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ സ്ത്രീകൾ അവരുടെ കൈകൾ മുറിക്കുകയാണ്. ആ കൈകൾ മുറിച്ച് പിന്നെയും അവര് മുറിച്ചുകൊണ്ടിരിക്കുന്നു. പഴമല്ല ചെത്തി മുറിക്കുന്നത്, കൈകളാണ്. സ്വന്തം കൈകൾ ചെത്തി മുറിക്കുമ്പോ രക്തം ചീറ്റി ഒഴുകുമ്പോ, പച്ചമുറിവിൽ പിന്നെയും കത്തികൊണ്ട് മുറിക്കുമ്പോ, മാംസച്ചീളുകൾ ചിന്തിത്തൊരിക്കുമ്പോ, ഒറ്റ പെണ്ണും മുറിവിന്റെ വേദന അറിയുന്നില്ല. അവരങ്ങനെ ചിരിച്ചിരിക്കുകയാണ്. അവര് കണ്ണുതള്ളി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ കണ്ണുതള്ളിപ്പോയ മനോഹരമായ കാഴ്ചയിൽ അവരൊന്നും വേദന അറിയുന്നില്ല. മുറിവിന്റെ വേദന, മുറിവിന്റെ ശക്തമായ പച്ചമുറിവിൽ പിന്നെയും കത്തികൊണ്ട് കുത്തുമ്പോ അവരറിയുന്നേയില്ല. സുബ്ഹാനല്ലാഹ്. ദുനിയാവിലെ ഒരു വേദന, ഒരു കാഴ്ച കണ്ടപ്പോഴേക്ക് അറിയാതെ പോവുകയാണ്. അപ്പോൾ അതിനേക്കാൾ മനോഹരമായ ചില കാഴ്ചകൾ കണ്ടാലോ? മഹദിയായ സയ്യിദത്തുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഈ ചരിത്രത്തെ ഇതിനനുസ്മരിച്ചുകൊണ്ട് പറയുകയാ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോഴേക്ക് മിസ്രിലെ സ്ത്രീകൾ കൈകൾ മുറിച്ചല്ലോ, എന്നാൽ അവരെങ്ങാനും മുത്ത് നബിയെയാണ് കണ്ടിരുന്നതെങ്കിൽ وصحبو زليخا لو رأينا جماله لآثرنا تقطيع القلوب على الأيدي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وصحبو زليخا لو رأينا جماله عائشة بيبيان پر يمت
സുലൈഖാന്റെ കൂട്ടുകാരികളായ മുസ്ലി പെണ്ണുങ്ങൾ അവര് മുത്തബിയെയാണ് കണ്ടിരുന്നതെങ്കിൽ യൂസുഫിനെ കണ്ടപ്പോഴേക്ക് അവരെ കൈകളല്ലേ മുറിച്ചത്, അവരെന്റെ ഹബീബിനെയാണ് കണ്ടിരുന്നതെങ്കിൽ കൈകളല്ല കൽബ് മുറിച്ചാലും അവരറിയുമായിരുന്നില്ല. മുത്തനബിയുടെ സൗന്ദര്യം അത്രമേൽ വലുതാണ്. അല്ലാഹു നമുക്ക് കാണാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അല്ലാമ അബൂബക്കർ ശിബിലി റഹിമഹുല്ലാ ബഗദാദിൽ തന്റെ വീട്ടിൽ മരിക്കാൻ പോവുകയാണ്. രോഗശയ്യയിൽ കിടന്ന് ഈ ലോകത്തോട് യാത്ര പറയാൻ വേദനയൊക്കെ മറന്നു പോവുകയായി കാഴ്ച കാണുമ്പോ യൂസുഫ് ഈ വേദന മറന്നത് കുഞ്ഞുമക്കളെ അവര് പാൽ കുടിക്കുമ്പോ ഉമ്മമാരുടെ മട്ടം പറയുന്നത് പോലെ അത്തരക്കാണ് സദീഖ് പറയാ മുത്തനബി അങ്ങനെ പാല് കുടിച്ചു കൊണ്ടിരുന്നു എന്റെ ദാഹം തീർന്നു മഹാനായ മുത്തനബിയുടെ വിശപ്പ്
سبحان الله تذكر شفيع النبي فزارني فشفيت من نظري إلي ആരോഗ്യവാനായി മുത്തനബി കണ്ടപ്പോ എന്റെ രോഗം മാറി. അവരുടെ ഒരു ദിവസം പള്ളിയിൽ മുത്തനബി വാഴ്ന്നു പറയുമ്പോൾ കഥ പറഞ്ഞു. എന്താ കഥ? ബനൂ ഇസ്രായേലികളിൽ പെട്ട ഒരു കഥ പറയാം. ബനൂ ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദുന യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരക്കാണ് ബനൂ ഇസ്രായേൽ എന്ന് പറയാം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സയ്യിദുന യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ് അർത്ഥം എന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ് അർത്ഥം എന്ന് പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 12 മക്കൾ യൂസുഫ് നബി അലൈഹിസ്സലാം, ബെന്യാമീൻ തുടങ്ങിയ അതേപോലെ പിന്നെ 12 മക്കൾ. ഈ 12 മക്കളുടെ സന്താന പരമ്പരയാണ് ബനൂ ഇസ്രായേൽ. അതുകൊണ്ടാണ് മൂസ നബി അലൈഹിസ്സലാം ആ 12 ഗോത്രങ്ങൾക്ക് പാറയിൽ അടിച്ച് പന്ത്രണ്ട് ഉറവുകൾ പൊട്ടി. ബനൂസയുടെ കഥകൾ അത്ഭുതമാണ്. ബനൂ ഇസ്രായേലികളുടെ അത്ഭുതകരമായ ആയിരക്കണക്കിന് കഥകൾ. അല്ലാഹു റസൂല് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാ, ബനൂ ഇസ്രായേലിൽ പെട്ട ഒരാളെ ഒരു പശുവിന്റെ പുറത്ത് കയറി, പശു കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്ത് കയറുന്നത് പോലെ പശുവിന്റെ പുറത്ത് കയറി എന്തിന് യാത്ര ചെയ്യാൻ വേണ്ട, പശുവിന്റെ പുറത്ത് കയറി ഇങ്ങനെ പശുവിനെ തെളിക്കുകയാണ്. അപ്പോൾ റസൂലുള്ള പറയാ, ഫൽതഫത്തത്തിൽ ബഖറ, പശുവിനെ തിരിഞ്ഞു, പശു തല തിരിച്ചു, എന്നിട്ട് പുറത്തു കയറിയ തന്റെ ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി, ബനൂ ഇസ്രായേലിന്റെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് കാലത്തിൽ ബക്കറ പശു സംസാരിക്കുകയാണ്. പശു പറഞ്ഞു, ഇന്നാലം നുഖലഖ ലിഹാദാ, ഞങ്ങളെ അള്ള ഇതിന് പടച്ചതല്ല, പുറത്തു നിന്ന് ഇറങ്ങണം, പുറത്തു കയറി വാഹനം ഉപയോഗിക്കാൻ ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്ത് കയറുന്നത് പോലെ ഞങ്ങളെ പുറത്ത് കയറാൻ പറ്റൂല, ഞങ്ങളെ അള്ള പടച്ചതിന് വേറെ ലക്ഷ്യങ്ങളുണ്ട്, നിലത്ത് കൃഷിപ്പണിക്ക് വേണ്ടി നിലം മുഴുത് മറിക്കാൻ കലപ്പ വേണമെങ്കിൽ ഞങ്ങളെ കഴുത്തിൽ വെക്കാം, അതിനുപയോഗിക്കാം, പക്ഷേ പുറത്ത് കയറാൻ പാടില്ല, ഇറങ്ങണം എന്ന് പറഞ്ഞു പശു. ഈ മനുഷ്യൻ പേടിച്ച് പുറത്തിറങ്ങി. ഇത് കേട്ടപ്പോ മുനാഫിഖുകളായ ആളുകൾക്ക് സംശയം, പശു സംസാരിക്ക, ബക്കറത്തു തത്തക്കല്ലും അല്ലേ, കപട വിശ്വാസികൾ അങ്ങനെയാണ്. അത് അന്നും ഇന്നും അങ്ങനത്തെ. നേരത്തെ തങ്ങൾ പാപ്പ പറഞ്ഞില്ലേ, പുത്തനാശയക്കാരായ ആള്, വിദേഹത്തുകാരായ ആളുകള് അല്ലെ, അവർക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ലല്ലോ. എന്താ ഔലിയാക്കൾ, എന്ത് കറാമത്ത്? ഔലിയാക്കളുടെ കറാമത്തൊക്കെ പറയുമ്പോ അമ്പിയാക്കളുടെ മോജുത്ത് പറയുമ്പോ അവർക്ക് വിശ്വാസമല്ല. പശു സംസാരിക്കുക, അതൊക്കെ യുക്തിവാദമാണ്.
സ്വന്തം ബുദ്ധിയിൽ ഉൾക്കൊള്ളുന്നത് മാത്രം അംഗീകരിക്കുക. പശു സംസാരിക്കുക, മിണ്ടാപ്രാണിയായ പശു സംസാരിക്കുക. ഇവരിങ്ങനെ പരസ്പരം തോണ്ടി പരസ്പരം കളിയാക്കി തിരിച്ച് തല താഴ്ത്തി ഇങ്ങനെ എന്തായി നബി പറയണം, എന്തായി മുഹമ്മദ് നബി ആരോടായി പറയണം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുള്ള ബുദ്ധിയുള്ള ആളുകളല്ലേ. ബഖറത്തുൽ തത്തക്കല്ലം പശു സംസാരിക്കോ. മദീന പള്ളിയുടെ ഉള്ളിൽ ഇരുന്ന് മുത്തനബിയുടെ സഹാബത്തിന്റെ കൂട്ടത്തിലെ മുനാഫിഖീങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സഹാബത്ത് എന്ന് അവരെ കുറിച്ച് പറയാൻ പറ്റൂല, പക്ഷെ ആ കൂട്ടത്തിൽ ഇങ്ങനെ വന്നിരുന്നിരുന്ന കപട വിശ്വാസികൾ മുനാഫിഖീങ്ങൾ, അവരിങ്ങനെ തോണ്ടിയിട്ടും അവരിങ്ങനെ സ്വകാര്യം പറഞ്ഞിട്ടും ഇങ്ങനെ കളിയാക്കി എന്താ ആരോടായി പറഞ്ഞു, നമ്മള് ബുദ്ധിയുള്ളവരല്ലേ, പശു സംസാരിക്കുമോ. അല്ലാഹുവിന്റെ റസൂൽ ഇത് മനസ്സിലായി, മുത്തുനബി ഇത് അറിഞ്ഞു, അല്ലാഹ് അറിയിച്ചു കൊടുക്കുമല്ലോ. അവരെങ്ങനെ സദസ്സിലിരുന്നിട്ട് സ്വകാര്യം പറയുന്നത്, പശു സംസാരിക്കുകയോ എന്ന യുക്തിവാദം പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ ഫതഹയ്യ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഒന്ന് ഒരുങ്ങി തയ്യാറായി എന്നിട്ട് പറഞ്ഞു, അതാ വഹയുന്നത് വഹയാണ്. ഞാൻ ഈ കഥ പറഞ്ഞത് ഒരു കെട്ടുകഥ പറഞ്ഞതല്ല, ഒരു കേട്ടുകേൾവ് പറഞ്ഞതല്ല, ഒരു കിംവദന്തി പറഞ്ഞതല്ല, ഇത് ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ച് പറഞ്ഞതല്ല, ഒരു കഥ കേട്ട് പറഞ്ഞതല്ല, ഇത് വഹിയാണ്, രാജാധിരാജനായ റബ്ബനിക്ക് അറിയിച്ചു എന്ന വഹിയാണ്. ജിബ്രീലാണ് ഇക്കരയ്ക്ക് തന്നത്, ജിബ്രീലാണ് എന്നോട് ഈ കഥ പറഞ്ഞു തന്നത്. ആമന്തുബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. അബൂബക്കർ ഉമർ, എന്റെ പ്രിയപ്പെട്ട അബൂബക്കറും ഉമറും അതിൽ വിശ്വസിച്ചു. സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വമാഹുമാ തമ്മ. അന്ന് ഈ കഥ പറയുമ്പോ ആ സദസ്സിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുമില്ല, ഉമർ ഉൽ ഖത്താബ് തങ്ങളുമില്ല, അവരത് കേട്ടിട്ടില്ല. ചിന്തിക്കണം, അതാ ഈമാൻ. നോക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ ഈമാൻ അതാണ്. നമ്മുടെ അടിത്തറ അവിടെയാണ് മുഅ്മിനെ, അവിടെ വിജയിച്ചാൽ നമുക്ക് പരാജയമില്ല. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തനബി പറഞ്ഞ ഈ കഥ, ഈ ബനു ഇസ്രായേലി പശുവിന്റെ പുറത്തു കയറിയത്, പശു സംസാരിച്ചത്, ഈ കഥ റസൂലുള്ള പറഞ്ഞത് ആര് കേട്ടിട്ടില്ല? സിദ്ദീഖ് തങ്ങൾ കേട്ടിട്ടില്ല, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ കേട്ടിട്ടില്ല, അവരന്നത്തെ ആ സദസ്സിലില്ല. പക്ഷെ മുത്തനബി പറഞ്ഞു, ഇത് വഹിയാ, ഞാനും എന്റെ അബൂബക്കറും ഉമറും വിശ്വസിച്ച വഹിയാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം. മുനാഫിഖീങ്ങളോട് മുത്തനബി വിളിച്ചു പറയുകയാണ്. അപ്പൊ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ എന്താ? കേൾക്കണം എന്നില്ല, റസൂലുള്ള പറഞ്ഞോ, അതെന്തായി വിശ്വസിച്ചു. പിന്നെ അതിൽ പശു സംസാരിക്കോ, കല്ല് സംസാരിക്കോ, ഇതൊന്നും പിന്നെ ചിന്തിക്കേണ്ടതില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കഴിവ് കൊടുത്താൽ നമ്മുടെ ഈ നാക്കിന് സംസാരിക്കാൻ അല്ല കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, ഇതിനേക്കാൾ വലിയ നാക്കുള്ള പശുവിനും പോത്തിനും സംസാരിക്കാൻ അല്ല കഴിവ് കൊടുത്താൽ സംസാരിക്കൂലേ? അത് വേണ്ട. അള്ളാന്റെ കലാമിൽ ഖുർആനിൽ അന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? സ്വഹീഹുൽ ബുഖാരിയിൽ വരെ ഉള്ള ചില സംഭവങ്ങൾ, കല്ല് സംസാരിച്ച സംഭവം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ മറ്റുമൊക്കെ ഉണ്ടായ സംഭവങ്ങൾ, മഹാന്മാരായ മുഹദ്ദിസുകൾ ഉദ്ധരിക്കുന്നു, അതൊക്കെ ളൈഫാണെന്ന് പുത്തനാശയക്കാരേ അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. കല്ല് സംസാരിക്കുക, കല്ലിന് സംസാരിച്ചൂടെ? ഈ ഭൂമി ഒട്ടാകെ സംസാരിക്കും, കല്ലല്ല. ഇദാ സുൽസിലത്തിൽ അല്ലാഹു സുൽസാലഹ വഅഖ്റജത്തിൽ അല്ലാഹു അസ്ഖാലഹ വഖാല ലിൻസാനു മാലഹ യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാരഹ. ഭൂമി സംസാരിക്കും, ഭൂമിയിലെ കല്ലും മണ്ണും പാറക്കെട്ടുകളും സംസാരിക്കും. ഈ ഭൂമിയുടെ ഓരോ ഭാഗങ്ങളും ഭൂമിക്ക് സംസാരിക്കാനുള്ളത് മുഴുവനും സംസാരിക്കും. ഖുർആനാണ് അല്ലേ? അപ്പൊ യുക്തിവാദം കൊണ്ട് നടന്ന ഖുർആനിൽ വിശ്വസിക്കാൻ പറ്റൂല. കാലത്തിൻ നംലത്തു, ഉറുമ്പ് സംസാരിച്ചു അല്ല പറഞ്ഞിട്ടില്ലേ? ഉറുമ്പിന് അല്ല സംസാരിക്കാൻ കഴിവെടുത്ത ഉറുമ്പ് സംസാരിക്കൂലേ? ആ സംസാരം സുലൈമാൻ നബി അലൈഹിസ്സലാം കേട്ടില്ലേ? പക്ഷികളോട് സുലൈമാൻ നബി സംസാരിച്ചില്ലേ? അവരുടെ ഭാഷ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു കൊടുത്തില്ലേ? അവരിങ്ങോട്ടും സംസാരിച്ചു, അങ്ങോട്ടും സംസാരിച്ചു. മഹാനായ മുത്തനബിയോട്
സംസാരിച്ചു പക്ഷി പറവകൾ സലാം പറഞ്ഞു വൽവശു വല്ലാശേജാറു ഫസജദത ലഹു വഅലൈഹി സല്ലമന ബഅദ ശഹദി യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി خلائق من جهنم في غدي ومن اليسير سقى واطعم جيشه حتى اكتفوا ويسيره لم ينفدي يا رب صلي على النبي محمد منجي الخلائق من جهنم في غدي نمد ايمان سلامت آوانم അതില്ലാതെ കൊറേ തലകുത്തി മറന്നിട്ട് കാര്യമില്ല. ഇതൊന്നും വിശ്വസിക്കാതെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു പഠിപ്പിച്ചത് അമ്പിയാക്കൾ ഔലിയാക്കൾ അവിടെ കറാമത്തുകൾ മോജൂദത്തുകൾ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊണ്ടോ ഇല്ലേ എന്നല്ല, അതിനൊക്കെ വിശ്വസിച്ചാലേ ഈമാനാവൂ. ആ വിശ്വാസമല്ലാതെ കുറെ നിസ്കരിച്ചിട്ട് നോമ്പിട്ടും പ്രയോജനമില്ല മുമ്പിനെ. അതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ ഈമാൻ എന്നാണ് അതാ സിദ്ദീഖുകളുടെ പ്രത്യേകത. കുറെ കർമ്മങ്ങളെക്കാൾ ഈമാൻ നന്നാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാനൊരു രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. മുഅ്മിനീങ്ങളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എത്ര വലിയ മഹാഭാഗ്യം തന്നു. ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഈ ഉമ്മത്ത് ആയുസ് വളരെ കുറഞ്ഞവരാ. നമുക്ക് ഒരുപാട് അമല് ചെയ്യാനോ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനോ ആയുസ്സില്ല, സമയമില്ല. വളരെ ചുരുങ്ങിയ ആയുസ്സും ചുരുങ്ങിയ സമയമുള്ളവരാ. പക്ഷേ പടച്ചവൻ ചുരുങ്ങിയ അമല് ചെയ്താൽ തന്നെ ഒരുപാട് വലിയ പ്രതിഫലം ഉണ്ടാവും നമുക്ക് തരാമെന്ന് പറഞ്ഞു. അത് നമ്മൾ ഏറ്റെടുക്കണ്ടേ അല്ലേ? ചില കർമ്മങ്ങൾ അങ്ങനെയാണ്, കുറച്ച് ചെയ്താൽ മതി വലിയ കൂലിയാണ്. ഒരു രണ്ടരക്കാത്ത നിസ്കാരം, ഒരു പത്ത് ദിക്ര അല്ലേ, ഇതിനൊക്കെ കിട്ടുന്ന കൂലി കണക്കില്ലാത്തതാണ്. നമ്മളങ്ങനെ കേൾക്കാറുണ്ട് ഓരോ അമലുകളുടെ പ്രതിഫലങ്ങൾ. ഒരു സുന്നത്ത് നോമ്പ് കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തെ പാപം പൊറുക്കും, വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ പാപം പൊറുക്കും. അറഫാ ദിവസത്തെ നോമ്പ്, ആശൂറ നോമ്പ്, മുഹറം പത്തിന്റെ നോമ്പ് കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തെ പാപം പൊറുക്കും. ചില നോമ്പുകള് അത് 60 ദിവസം നോമ്പ് നോറ്റ കൂലിയാണ്. ചില നോമ്പിന് ഒരു കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റ കൂലിയാണ്. ഇങ്ങനെ ഓരോ നോമ്പിന് ഓരോ നിസ്കാരത്തിന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ഫളുകൾ അത് വളരെ വലുതാണ്. നമ്മൾ ചിലപ്പോ അമൽ കുറഞ്ഞവരായിരിക്കും, പക്ഷേ നമ്മുടെ നീയത്ത് നമ്മുടെ ആഗ്രഹവും അനുസരിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണക്കില്ലാത്ത പ്രതിഫലം തരും. നമുക്ക് അതൊക്കെ പ്രതീക്ഷയുള്ളൂ. നമ്മൾ ആയുസ് കുറഞ്ഞവരാണ്, ഒരുപാട് അമലുള്ളവരല്ല. പക്ഷേ ഉള്ളതിൽ ഇഖ്ലാസ് ഉണ്ടാവുക, അതിന്റെ ഫളല്, അതിന്റെ ശ്രേഷ്ഠത നമ്മൾ ആഗ്രഹിക്കുക. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുകയാണ്, നാളെ മഹ്ശറാ വൻസഭയിലേക്ക് ഖബറിൽ നിന്ന് ആളുകൾ പുറപ്പെടുന്ന വ്യത്യസ്തമായ തരത്തിലുള്ള യാത്രകളുണ്ട്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറത്ത് കാഹളത്തിൽ രണ്ടാമത് ഹുദിയാൽ മഹാനായ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യമായി ഖബറിൽ നിന്ന് എഴുന്നേൽക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം മുത്ത നബിയെ മഹ്ശറയിലേക്ക് കൊണ്ടുവരാൻ ബുറാഖ് എന്ന വാഹനവുമായി മദീന മുനവ്വറയിലേക്ക് ചെല്ലുകയാണ്. ബുറാഖ് എന്ന വാഹനപ്പുറത്താണ് മഹാനായ മുത്ത നബി മഹ്ശറയിലേക്ക് വന്നെത്തുക. മഹദിയായ ഫാത്തിമ ബീവി കൂടെയുണ്ട്, മഹദിമാരായ മുത്തനബിയുടെ ഭാര്യമാരുണ്ട്, സിദ്ദീഖുകളുണ്ട്, ഉമറുൽ ഖത്താബുണ്ട്, റളിയല്ലാഹു അവർക്കൊക്കെ വ്യത്യസ്തമായ വാഹനങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്റെ പൊന്നമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഫാത്തിമയുടെ വാഹനം ഉലഹിയത്തിന്റെ ഒട്ടകമാണ്, ഉലഹിയ തരത്തോടുത്ത ഒട്ടകമാണ്. ഖബറിൽ നിന്ന് മദീന, മദീനയിലെ ജന്നത്തുൽ ബഖയിൽ നിന്ന് മഹ്ശറിലേക്ക് എന്റെ പൊന്നുമോൾക്കുള്ള വാഹനം പലപ്പോഴും എന്റെ ബുറാഖിനേക്കാൾ ഫാത്തിമയുടെ വാഹനം മുൻകടന്നു പോകാറുണ്ട്. സയ്യിദുനാ ത്വഹാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു
മഷറയിലേക്ക് വാഹനങ്ങളിൽ പോകുന്നവര്, ഓടിപ്പോകുന്നവര്, കുതിച്ചു പായുന്നവര്, മിന്നൽ പിണർ വേഗത്തിൽ പോകുന്നവര്, നടന്നു പോകുന്നവര്, പിന്നെ നടക്കാൻ കഴിയാത്തവര്, മലായിക്കത്ത് അടിച്ചും ചവിട്ടി ഉരുട്ടിയും കൊണ്ടുപോകുന്നവര്, വലിച്ചെടുക്കുന്നവര്, തമ്മാടികള്, പല തരത്തിലുള്ള യാത്രകൾ ഖബറിൽ നിന്ന് മഷറയിലേക്ക് കാണുന്ന അല്ലാഹു നല്ല യാത്ര നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആ കൂട്ടത്തിലെ ഒരു യാത്ര സയ്യിദുന അലിയാരി തങ്ങൾ പറയുകയാണ്, കൊറേ ആണുങ്ങൾ പെണ്ണുങ്ങൾ കൊറേ സ്ത്രീകൾ പുരുഷന്മാര് അവരെ മലായിക്കത്തിന്റെ ചിറ കയറിയിട്ടാണ് പോകുന്നത്. അവരെങ്ങനെയാ പോക? മലക്കുകളുടെ ചിറകിന്റെ പുറത്ത് കയറിയിട്ടാണ് അവര് ഖബറിൽ നിന്ന് മഷറയിലേക്ക് പോവുക. മലക്കുകളാണ് അവരുടെ വാഹനങ്ങൾ. അവരോ ആ സ്ത്രീകൾ പുരുഷന്മാര് അവരേറ്റവും സുന്ദരന്മാരാണ്, സുന്ദരിമാരാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സൗന്ദര്യമാണ് അവർക്ക് അല്ലാഹു നൽകുക. നല്ല സുന്ദരന്മാര്, നല്ല സുന്ദരിമാര്. സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെ സൗന്ദര്യത്തിന്റെ പ്രകാശം നൽകപ്പെട്ടവര് മലായിക്കത്തിന്റെ പുറത്താണ് അവർ വരുന്നത്. ഇത് കാണുമ്പോ എല്ലാവരും നോക്കുക, ആരാണ് ഈ ഭാഗ്യവാന്മാര്, ആരാണ് ഇവര്, ഇവര് നബിമാരാണോ, ഇവര് മുർസലീങ്ങളാണോ, ഇവരാരാ, എത്ര വലിയ മഹാന്മാര്, ഇത് ഏത് വിഭാഗം മൗലിയാക്കളാ. അവര് അതേ രൂപത്തിൽ തന്നെയാ മഹ്ശറിൽ നിന്ന് സ്വർഗത്തിലേക്കും പോകുന്നത്. സയ്യിദുന അലി, അലിയും മഹാനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവിടെ നടക്കുന്ന ദുആകളിൽ പങ്കാളികളാവുക. തുടക്കത്തിൽ ദുആയിരുന്നു, തങ്ങൾ ദുആയിരുന്നു, നമ്മൾക്ക് മുസാഫ സദഖ ചെയ്ത് മുസാഫ ചെയ്ത് തങ്ങൾ ദുആയിരുന്നു. അതേപോലെ ഇൻഷാ അല്ലാ ഇനി ഒരു ദുആയോട്, സമാപന ദുആയോട് കൂടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യും. ഒരു മൂന്ന് സലാത്ത്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. സദമാരെ നേതാക്കന്മാരൊക്കെ സമ്മതത്തോടു കൂടെ ഇൻഷാല്ലാ ദുആർക്കാണ്. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടിയും ദുആർക്കണം. ദിവസങ്ങളായി കുറച്ച് കഫക്കെട്ടും ജലദോഷവും ഒക്കെ ഉണ്ടെന്നാലും നമ്മൾ ഏറ്റവും ഒരു പരിപാടി എന്നുള്ള നിലയിൽ ഇൻഷാല്ലാ ഇവിടെ വന്നു ചേരാനും ഈ മഹാന്മാരുടെ ഹദറത്തിൽ ദുആ ചെയ്യാനും പറയാനൊക്കെ നമുക്ക് അവസരം കിട്ടി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ. റഹ്മാനേ, പടച്ചവനെ, ഈ മഹാന്മാരുടെ ഹദറത്തിൽ ഈ മഹാന്മാരുടെ ഉറൂസിനോടനുബന്ധിച്ച് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് കബൂലാക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ ശുഹദാക്കൾ, മഹാന്മാരായ സ്വാലിഹീങ്ങൾ, അവരുടെ ഹക്കജാഹ് ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ റബ്ബേ. പടച്ചവനെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ആ മഹാന്മാരുടെ ഹക്കജാഹ് ബറക്കത്തുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും ദുആ കേൾപ്പിച്ചവരുടെയും സദഖത്തിനവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ റബ്ബേ. പടച്ചവനെ, ഈ ഉറൂസിലേക്ക് സംഭാവന നൽകിയവര്, നേർച്ചയും സദഖകളും നൽകിയവര്, ഭക്ഷണത്തിലേക്ക് നൽകിയവര്, ഇവിടെ വക്കത്തൂരിൽ മുസാഫത്ത് നൽകിയവര്, ഈ മക്കബറയിൽ നേർച്ചകളും സംഭാവനകളും നൽകിക്കൊണ്ടിരിക്കുന്നവര്, എല്ലാ സദഖകളും കബൂലാക്കണേ അല്ലാ. ഓരോരുത്തരുടെയും, ഞങ്ങൾ കേൾപ്പിച്ചവരുടെയും പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ നിറവേറ്റി തരണേ റബ്ബേ. ഹാജത്തുകളൊക്കെ വീട്ടിൽ തരണേ റഹ്മാന്. ഹലാലായ മുറാദുകളെ ഹാസിലാക്കി തരണേ മന്നാന്. പല വിഷമങ്ങളുണ്ട് റബ്ബേ, പ്രയാസങ്ങളുണ്ട്, പരിഹരിക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഉള്ളിലും പുറത്തുമുള്ള ഞങ്ങൾ അറിഞ്ഞു മറിയാതെയുമുള്ള രോഗങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ. ഹാർട്ടിന്റെ അസുഖങ്ങൾ, വാൾവിന്റെ അസുഖങ്ങൾ ശിഫ നൽകണേ അല്ലാ. ശ്വാസകോശത്തിന്റെ, അത് ശ്വാസം മുട്ടുന്ന രോഗങ്ങൾ, ലിവറിന്റെ അസുഖങ്ങൾ ശിഫയാക്കണേ അല്ലാ. തലയുടെ അസുഖം, തലച്ചോറിന്റെ അസുഖങ്ങൾ, തലവേദനകൾ, കണ്ണിന്റെ രോഗങ്ങൾ, കേൾവിയുടെ അസുഖങ്ങൾ, വടച്ചോനെ, തൊണ്ടയുടെ രോഗങ്ങൾ, സംസാരശേഷിയുടെ ബുദ്ധിമുട്ടുകൾ, എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ റബ്ബേ. വയറിന്റെ അസുഖങ്ങൾ, ഗ്യാസിന്റെ അസുഖങ്ങൾ.
കടക്കുടലിന്റെ അസുഖങ്ങള് പടച്ചവനെ പൊണ്ണിന്റെയും അർശസിന്റെയും രോഗങ്ങൾ അള്ളാഹുവേ പൈൽസിന്റെ രോഗമുള്ളവര് ഗർഭാശയ രോഗമുള്ളവര് മൂത്രാശയ രോഗങ്ങളൊരു ശിഫയാക്കണേ അല്ലാ കിഡ്നിയുടെ രോഗം ബാധിച്ച ഒരു ശിഫ നൽകണേ റബ്ബേ മാരകമായ ക്യാൻസർ ബാധിച്ച ഒരു ശിഫ നൽകണേ അല്ലാ അള്ളാഹുവേ ക്യാൻസറുകൾ ക്യാൻസർ ബ്രെയിൻ ട്യൂമർ പടച്ചവനെ അറ്റാക്ക് കിഡ്നി സംബന്ധിയായ രോഗങ്ങൾ അള്ളാഹുവേ അങ്ങനെയുള്ള വിഷമങ്ങൾ ഞങ്ങളെയും കുടുംബങ്ങളെയും സലാമത്താക്കണേ അല്ലാ അങ്ങനെ രോഗങ്ങൾ ബാധിച്ചവർക്ക് ശിഫ കൊടുക്കണേ റബ്ബേ മാനസികമായ രോഗങ്ങൾ ഒരു ശിഫയാക്കണേ അല്ലാ മനസ്സിന് കരുത്തും സമാധാനവും നൽകണേ അല്ലാ പടച്ചവനെ മനസ്സിന് ധൈര്യക്കുറവുള്ളവര് മനസ്സിന്റെ വിഷമങ്ങളുള്ളവര് ടെൻഷൻ ഉള്ളവര് പടച്ചവനെ വസവാസുള്ളവര് മാനസികമായ പല രോഗങ്ങളും ചെറുതും വലുതുമായ രോഗങ്ങളുള്ളവര് പടച്ചവനെ ശിഫ നൽകണേ അല്ലാ മനസ്സിനും ശരീരത്തിനും സുഹത്തും ആഫിയത്തും കുവത്തും നൽകണേ റബ്ബേ നിന്റെ ത്വാത്തിലും നിന്റെ വഴിപാടിലുമായ ദീർഘായുസ്സോടെ ആഫിയത്തോടെ പടച്ചവനെ സിഹത്തോടെ ഞങ്ങൾ ജീവിപ്പിക്കണേ അല്ലാ ഇരിക്കുന്നത് വരെ ആരോഗ്യം നിലനിർത്തണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ അപകട മരണങ്ങൾ ചീത്തയായ മരണങ്ങൾ ദുർമരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റബ്ബേ വാഹനാപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ ജോലി സംബന്ധിയായ അപകടങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ നാട്ടിലും ഗൾഫിലും ഒക്കെ ഉള്ളവർ അപകടങ്ങൾ അപകട മരണങ്ങളിൽ നിന്ന് സലാമത്താക്കണേ റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളുടെ മക്കളുടെ പഠനങ്ങള് പരീക്ഷകളിൽ വിജയം നൽകണേ അല്ലാ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ പേരക്കുട്ടികൾ ബുദ്ധിയും ഓർമ്മശക്തിയും വിദ്യാഭ്യാസവും അവർക്ക് നൽകണേ റബ്ബേ പഠിച്ചവനെ അനുസരണയുള്ള സ്നേഹിക്കുന്ന സ്നേഹമുള്ള ദീനുള്ള സൽസ്വഭാവമുള്ള നല്ല മക്കളാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളൊക്കെ നന്നാക്കണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹികളായ മക്കളെ കൊടുക്കണേ റബ്ബേ കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്തവർ ആൺമക്കളും പെൺമക്കളുമായി സ്വാലിഹികളായ സന്താനങ്ങളെ സന്തോഷിപ്പിക്കണേ റഹ്മാനെ പടച്ചവനെ വിവാഹപ്രായമെത്തിയ ഞങ്ങളുടെ പെൺകുട്ടികൾ പെങ്ങന്മാര് സഹോദരിമാര് ഇവിടെ ഉള്ള സ്ത്രീകൾ സഹോദരിമാര് പെൺകുട്ടികൾ ഞങ്ങളുടെ കുടുംബങ്ങളിലും വീടുകളിലും ദുആ കേൾപ്പിച്ചവര് നല്ല ഭർത്താക്കന്മാരെ നൽകണേ അല്ലാ രക്ഷിതാക്കൾക്ക് വിവാഹം എളുപ്പമാക്കി കൊടുക്കണേ മന്നാന് ഞങ്ങളുടെ യുവാക്കൾ ചെറുപ്പക്കാർ അവർക്ക് നല്ല ഭാര്യമാരെ കൊടുക്കണേ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരുടെ കുടുംബജീവിതത്തിൽ സ്നേഹവും ഐക്യവും സന്തോഷവും നൽകണേ റബ്ബേ നല്ല ഭാര്യമാരാക്കണേ അല്ലാ നല്ല ഭർത്താക്കന്മാരാക്കണേ അല്ലാ സ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ കുടുംബത്തിലും വീട്ടിലും സ്വസ്ഥതയും സമാധാനവും നൽകണേ റബ്ബേ ഞങ്ങളുടെ മക്കളൊക്കെ എല്ലാ വഴികേടും രക്ഷപ്പെടുത്തണേ റബ്ബേ എല്ലാ ചീത്ത കൂട്ടുകെട്ടുകൾ തമ്മാടികൾ തമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവര് ബലാത്സംഗം ചെയ്യുന്നവര് വ്യഭിചരിക്കുന്നവര് പടച്ചവനെ എല്ലാ തരത്തിലുള്ള ചതിയന്മാര് പൂവാലന്മാര് വഞ്ചന്മാര് പിടിച്ചു പറിക്കാര് തട്ടിക്കൊണ്ടു പോകുന്നവര് എല്ലാ മുനാഫിഖീങ്ങൾ ഫാസിഖീങ്ങൾ ലാലിമീങ്ങൾ അവരിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും സലാമത്താക്കണേ റബ്ബേ പൈശാചികമായ ശൈത്താനിയായ എല്ലാ ഷെറുകളെയും ബാത്തലാക്കണേ അല്ലാ ജിന്നിയായ ഉപദ്രവങ്ങളെ ബാത്തലാക്കണേ റബ്ബേ പടച്ചവനെ എല്ലാ സിഹിറമാട്ട് മാരണങ്ങളും ബാത്തലാക്കണേ റബ്ബേ ഐനിയായ മക്രിയായ ഹസദിയായ എല്ലാ ശല്യങ്ങളും ഷെറുകളും ഒഴിവാക്കണേ റഹ്മാനെ നിന്റെ മഹാന്മാരുടെ നിന്റെ മലായികത്തിന്റെ കാവൽ നൽകണേ അല്ലാ വീടുകളില്ലാത്തവർക്ക് അനുയോജ്യമായ വീടുകൾ നൽകണേ റബ്ബേ വീട് പണി നടക്കുന്നവർക്ക് പെട്ടെന്ന് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ ജോലികളില്ലാത്തവർക്ക് അനുയോജ്യമായ നല്ല ജോലികൾ നൽകണേ റബ്ബേ ടെസ്റ്റുകളും ഇന്റർവ്യൂവിലും നിങ്ങളുടെ മക്കളെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ നാട്ടിലും ഗൾഫ് നാടുകളിലും ഖൈറായ ജോലികൾ നൽകണേ റബ്ബേ തൊഴിലുകളിലും ശമ്പളങ്ങളിലും സ്ഥാപനങ്ങളിലും ഖൈറും ബറക്കത്തും അധികരിപ്പിക്കണേ റബ്ബേ കച്ചവടക്കാരെ ബിസിനസ്സുകാരെ എല്ലാ ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലും നാട്ടിലും ഗൾഫിലും ഒക്കെ ഖൈറും ബറക്കത്തും നിഅമത്തും ഇസ്സത്തും സലാമത്തും വർദ്ധിപ്പിക്കണേ റഹ്മാനെ പടച്ചവനെ ഇന്നത്തെ സാമ്പത്തിക മാന്ദ്യത്തെ രക്ഷപ്പെടുത്തണേ റബ്ബേ ഞങ്ങളുടെ നാടുകളെയും ഗൾഫ് നാടുകളെയും എല്ലാ സാമ്പത്തിക ക്ഷീണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ സമ്പൽ സമൃദ്ധി വർദ്ധിപ്പിക്കണേ അല്ലാ ഗൾഫിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവര് വിഷമിക്കുന്നവര് വിസയും പാസ്പോർട്ടും ഇഖാമയും ലൈസൻസ് സംബന്ധിയുമായ വിഷമം വിജയിപ്പിക്കണേ റബ്ബേ സലാമത്ത് നൽകണേ റബ്ബേ നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന ഖൈറായ വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും പുരോഗതിയും ഇസ്സത്ത് നൽകണേ അല്ലാ ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാ സാമ്പത്തിക വശങ്ങൾ പ്രയാസങ്ങൾ രക്ഷപ്പെടുത്തണേ റഹ്മാനെ ചെറുതും വലുതുമായ എല്ലാ കടങ്ങളും വീട്ടാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ പടച്ചവനെ ഞങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ സലാമത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാ ഈമാനും തഖ്വയും ഇഖ്ലാസും നാഫിയാ ഇൽമും വർദ്ധിപ്പിക്കണേ റബ്ബേ നിങ്ങളുടെ അമലുകൾ ഇബാദത്തുകളൊക്കെ കബൂലാക്കണേ റഹ്മാനെ ഇനിയും ധാരാളം ഇബാദത്ത് അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ പടച്ചവനെ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികൾ അവർക്കൊക്കെ പൊറുക്കണേ അല്ലാ
നിങ്ങളുടെ ഉമ്മമാര് ഉപ്പമാര് വല്യപ്പമാര് വല്യമാര് പലരും കവറില്ല, നേതാക്കൾ ഉസ്താദുമാർ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ കുട്ടികൾ ചെറുപ്പക്കാർ കൂട്ടുകാർ പലരുമുണ്ട് റബ്ബേ, അവരുടെ കബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളും മരിച്ചു പോകേണ്ടവർ, ഞങ്ങളെയും ജീവിച്ചിരിക്കുന്നവർ കുടുംബങ്ങൾ എല്ലാവരുടെയും മരണപ്പെട്ടോട് കബറിടത്തിലേക്ക് സ്വർഗീയ കവാടങ്ങൾ തുറന്നു തരണേ റബ്ബേ. നാളെ മഹ്ശറിൽ നിന്റെ അർശന്റെ തണൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഉത്തനബിയുടെ ശഫാഅത്തും ഔദുൽ കൗസറും നൽകണേ റബ്ബേ. നിന്റെ ലിഖാഉം റിളയും നൽകണേ റഹ്മാനേ. നരകത്തിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും കബറിന്റെ അദാബിൽ നിന്നും മഹ്ശറിലെ പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ റബ്ബേ. മഹാന്മാരോടൊപ്പം സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ദുനിയാ മാഖറും ജയിപ്പിക്കണേ റബ്ബേ. ഇവിടെ സംഭാവന നൽകി ഓരോരുത്തരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ റബ്ബേ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ പരിഹാരം ഉണ്ടാക്കണേ അല്ലാ. നേർച്ചയും സംഭാവന നൽകിയവര് ഒരേ പല രൂപത്തിലും സദഖ നൽകിയവര് സ്വീകരിക്കണേ റബ്ബേ. ഇതിന്റെ സംഘാടകര് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വം നൽകിയ ഉസ്താദുമാര് പഠിച്ചവനെ മണിക്കൂറുകളായി സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാര് നേതാക്കള് എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ്. ഞങ്ങൾക്കും അവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. മണിക്കൂറുകൾ നിന്റെ മാർഗത്തിൽ ഉറക്കൊഴിച്ചതിന് പഠിച്ചവനെ ഞങ്ങളെ മീസാനിൽ വലിയ കനം വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഇവിടേക്ക് വന്ന് തിരിച്ചു പോകുന്ന ഓരോ യാത്രക്ക് ഓരോ ചവിട്ടടിക്ക് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഇതിന്റെ ഭാരവാഹികൾ വളണ്ടിയർമാര് ദിവസങ്ങളായി കഷ്ടപ്പെട്ട് ഓടി നടക്കുന്നവർ ഞങ്ങളെ ചെറുപ്പക്കാര് കുട്ടികള് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. അവരുടെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. നിന്റെ മാർഗത്തിൽ നിന്റെ മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവരൊക്കെ അധ്വാനിക്കുന്നു നീ സ്വീകരിക്കണേ അല്ലാ. ഈ മഹത്തായ പരിപാടി വിജയത്തിലാക്കണേ റബ്ബേ. ഞങ്ങളെയൊക്കെ നീ ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിലാക്കണേ റഹ്മാനെ. പഠിച്ചവനെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ഇതര മതസ്ഥരായ സഹോദരന്മാര് സഹോദരിമാര് ഇവിടേക്കൊക്കെ വരുന്നവര് ഈ മഖ്ബറ മഹാന്മാരെ സ്നേഹിക്കുന്നവര് അവരൊക്കെ നീ ഐശ്വര്യത്തിലും അനുഗ്രഹത്തിലും ആക്കണേ റബ്ബേ. മതസൗഹാർദ്ദം വർദ്ധിപ്പിക്കണേ റബ്ബേ. പരസ്പര സ്നേഹവും മൈത്രിയും വർദ്ധിപ്പിക്കണേ റബ്ബേ. ലോക മുസ്ലിങ്ങളെന്ന ഇസ്സത്തിലാക്കണേ റബ്ബേ. പഠിച്ചവനെ ലോകത്തിന്റെ വിവിധ കഷ്ടപ്പെടുന്ന ഭൂമി ഞങ്ങളെ ഈ രാജ്യത്ത് വെക്കുന്നവര് പഠിച്ചവനെ മുഅ്മിനീങ്ങളെ മുസ്ലിങ്ങളെ ദീനി ശരീഅത്തിനെ ഇസ്സത്തിലാക്കണേ റബ്ബേ. നീ വിജയിപ്പിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ വർഹംനാ വലി വാലിദീനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ആമീൻ ആമീൻ. റഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ ദ്വരക്കണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും.